ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒ ഇ ടി വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ ഒ ഇ ടിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഗ്രാമർ മനസ്സിലാക്കാനായിട്ട് ടെൻസസിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ഒ ഇ ടിയിൽ ഉപയോഗിക്കുന്ന ടെൻസസ് ഒക്കെ കവർ ചെയ്തുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ടെൻസസ് അറിയാം അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ ടെൻസസ് പഠിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ആ ഒരു ബൈഹാർട്ടായിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ കുറേ ടെൻസസിനെ കുറിച്ചുള്ള കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെ അല്ലാതെ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പം നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. നമ്മളത് ചെയ്തിട്ടില്ല, നമ്മൾ അത്രയും പ്രോപ്പറായിട്ട് അത് ചെയ്തിട്ടില്ല. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, എങ്ങനെ നമുക്ക് ടെൻസസ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ടെൻസസ് മൂന്നെണ്ണമാണ് ഉള്ളത്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പം നമുക്ക് ഇന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കാം. അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ, ഞാൻ ഒ ഇ ടി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് മുഴുവനും. അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കേണ്ടത് അതിനകത്ത് ഞാൻ ആഡ് ചെയ്യേണ്ട ഓക്സിലറി വേർബ്സ് ഏതൊക്കെയാണെന്നാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൂടുതൽ നമ്മൾ ചുമ്മാ ഐ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ ഈ സെയിം കാര്യം, ഐ സ്റ്റഡി എന്നുള്ള സെയിം കാര്യം ഷീ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. അപ്പൊ അതിനകത്തുള്ള തെറ്റ് എങ്ങനെയാ വന്നേ? അത് എന്തുകൊണ്ടാണ് ഷീ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോകുന്നത്? ഈ കാര്യമാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഓക്സിലറി വേർബ്സ് ഉണ്ട്, അത് ഡൂവും ഡസ്സും ആണ്. അപ്പം ഡൂവിന്റെയും ഡസിന്റെയും പ്രത്യേകത എന്താ? ഇപ്പൊ സബ്ജക്ട് സിംഗുലർ ആണോ അല്ലെങ്കിൽ പ്ലൂറൽ ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഡൂ ഉപയോഗിക്കണോ ഡസ് ഉപയോഗിക്കണോ എന്നുള്ളത്. അപ്പം ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ രണ്ട് ഓക്സിലറീസ് ആണ് വരുന്നത്, ഡൂവും ഡസ്സും ആണ്. അത് നമ്മുടെ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മൾ ഡൂ ഉപയോഗിക്കണോ ഡസ് ഉപയോഗിക്കണോ എന്നുള്ളത്. ഇപ്പം നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ വരുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഡസ് ആയിരിക്കും. സിംഗുലർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിൽ ഓക്സിലറി വരുന്നത് ഡസ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന ഓക്സിലറി എന്ന് പറയുന്നത്, അതായത് സഹായക്രിയ എന്ന് പറയുന്നത് ഡൂ ആയിരിക്കും. മനസ്സിലായോ? ആർക്കും കൺഫ്യൂഷനായി പോകരുത്. ഞാൻ എൻ്റെ ഈ ഒരു ക്ലാസ് കേട്ടത് കൊണ്ട് കൺഫ്യൂഷനിലേക്ക് പോകരുത്. നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ രണ്ട് ഓക്സിലറീസ് ആണുള്ളത്, ഡൂവും ഡസ്സും. അപ്പം നമുക്കിതിൻ്റെ ഒരു ആ ഒരു ഫോർമാറ്റിലേക്ക് പോകാം. ഫോർമാറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അപ്പം മറന്നു പോകരുത്, സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ സിംഗുലർ സബ്ജക്ട് പ്ലസ് ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ വെർബിന് 5 ഫോം ആണുള്ളത് അല്ലേ? വെർബിന്റെ 5 ഫോംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? V1, V1S, V2, V3, ING ഫോം. ഇങ്ങനെ 5 ഫോംസ് ആണ് നമുക്ക് വെർബിനുള്ളത്. അപ്പം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ എല്ലാ വെർബും പഠിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പം സ്റ്റഡി, സ്ലീപ്പ്, അല്ലെങ്കിൽ ഗോ, കം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ വെർബുകൾ എടുത്തിട്ട് അതിൻ്റെ 5 ഫോംസും നമ്മളൊന്ന് നോക്കി വെക്കുക, അത്യാവശ്യം അറിഞ്ഞു വെക്കുക. ഇപ്പോൾ ഇത് ഒരു സ്റ്റഡി എന്ന് പറയുന്നത് V2 പോകുമ്പോൾ എങ്ങനെയാകുന്നു, V1S പോകുമ്പോൾ. ഇപ്പം സ്റ്റഡി, സ്റ്റഡീസ്, സ്റ്റഡീഡ് അങ്ങനെ പോവുകയാണല്ലോ. സിംഗുലർ ഫോം ആണ് വരുന്നതെങ്കിൽ ഡസ് ആണ് വരുന്നത് ഓക്സിലറി, പ്ലൂറൽ ആണ് വരുന്നതെങ്കിൽ ഡൂ ആണ് വരുന്നത്. ഇപ്പം സിംഗുലർ ഫോമിലേക്ക് പറയുമ്പോഴത്തേക്കും ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഷീയുടെ കൂടുതൽ വരുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഡസ് ആണ്. അപ്പം ഷീ ഡസ് ഗോ ടു ചർച്ച്, അങ്ങനെ ഒരു വേർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ചെയ്യുന്നതെങ്കിൽ ഡസ്സും ഗോയും കൂടെ ചേരുമ്പോഴേക്കും ഗോസ് വരും. അപ്പം ഷീ ഗോസ് ടു ചർച്ച്. അതുപോലെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈ ബ്രദർ സ്പീക്സ് ഇംഗ്ലീഷ്. അപ്പം സ്പീക്സ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഫോർമാറ്റ് എന്താ? ഡസ് പ്ലസ് സ്പീക്ക്. ഡസ് പ്ലസ് സ്പീക്ക് വരുമ്പോഴാണ് അവിടെ സ്പീക്സ് വരുന്നത്. അത് V1S ഫോമിലേക്ക് മാറി. നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ദേ, യു, വി ഫോർമാറ്റ് പ്ലൂറൽ സബ്ജക്ട് പ്ലസ് ഡൂ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഈ ഡൂ പ്ലസ് വി വൺ എന്ന് പറയുന്നത് V1 തന്നെയാണ്, അതിനൊരു ചേഞ്ചും വരുന്നില്ല. അപ്പം അതിനൊരു എക്സാമ്പിൾ എങ്ങനെയാ പറയാ? ദേ കം ഹിയർ. ഈ കം എന്ന് പറയുമ്പോഴത്തേക്കും ഡൂ പ്ലസ് V1
അല്ല ആ വെർബിന്റെ വി വൺ ഫോമും കൂടിയാണ് ആഡ് ആയിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് കാണുന്നില്ല, അത് ഇൻവിസിബിൾ ആയിട്ടാണ് കിടക്കുന്നത്. ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ഫോമാണ്. പ്ലൂറൽ ഫോമിന്റെ കൂടുതൽ ഡു പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്ട് വരുമ്പോഴേക്കും ദേ റിവീൽ ദ ട്രൂത്ത്. ദേ റിവീൽസ് ദ ട്രൂത്ത് എന്ന് പറയത്തില്ല. ദേ എന്ന് പറയുന്ന ഒരു പ്ലൂറലാണ്. പ്ലൂറലിന്റെ കൂടുതൽ എപ്പോഴും ഡു പ്ലസ് വി വൺ ഫോമേ പോകത്തുള്ളൂ. അപ്പം ദേ റിവീൽ ദ ട്രൂത്ത്. ഈ സെയിം കാര്യം ഐ എന്നാണെങ്കിൽ ഐ വെച്ചിട്ട് വരുന്നെങ്കിൽ എങ്ങനെയാ, ഐ റിവീൽസ് ദ ട്രൂത്ത്, അതായത് ഡസ് പ്ലസ് റിവീൽ, ഐ റിവീൽസ് ദ ട്രൂത്ത്, അങ്ങനെ വരും. അപ്പൊ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു കോമൺ ഫോർമാറ്റിന് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്, സബ്ജക്ട് പ്ലസ് വി വൺ ഓർ വി വൺ എസ് പ്ലസ് ഒബ്ജക്ട്. വി വൺ ആണോ വരുന്നത്, വി വൺ എസ് ആണോ വരുന്നതെന്ന്, അത് സബ്ജക്ട് സിംഗുലർ ആണോ അല്ലെങ്കിൽ പ്ലൂറൽ ആണോ എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ മറന്നു പോകരുത്, കൺഫ്യൂഷൻ ആകരുത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയ ഈ ഒരു കാര്യം നമ്മുടെ ഒ ഇ ടിയുടെ റൈറ്റിംഗ് ലെറ്ററിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇപ്പോൾ ഒരു കേസ് നോട്ടിൽ നമുക്ക് തന്നേക്കുവാണ് പേഷ്യന്റിന്റെ പേര് മിസ്റ്റർ തോമസ്. പേഷ്യന്റിന്റെ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഹൈപ്പർ ടെൻഷന് വേണ്ടി പേഷ്യന്റ് അറ്റനലോൾ ടാബ് അറ്റനലോൾ 50 mg എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഒരു സെന്റൻസ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് ഈ നമ്മുടെ ഒരു ഡസ്സിനെയും ഡൂവിനെയും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, മിസ്റ്റർ തോമസ് ടേക്സ് ടാബ് അറ്റനലോൾ കോമ 50 mg ഫോർ ഹൈപ്പർ ടെൻഷൻ. എങ്ങനെയാ ടേക്സ് വന്നത്, ഈ മിസ്റ്റർ തോമസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പം സിംഗുലറിന്റെ കൂട്ടത്തിൽ വരുന്ന നമ്മുടെ ഓക്സിലറി എന്ന് പറയുന്നത് ഡസ് ആണ്. അപ്പം ഡസ് പ്ലസ് വി വൺ, ടേക്കിന്റെ വി വണ്ണും കൂടെ വരുമ്പോഴേക്കും അവിടെ വി വൺ എസിലേക്ക് മാറുവാണ്. അങ്ങനെ മിസ്റ്റർ തോമസ് ടേക്സ് ടാബ് അറ്റനലോൾ കോമ 50 mg ഫോർ ഹൈപ്പർ ടെൻഷൻ. ക്ലിയർ ആയോ? ഇനി ഇതേ സെയിം കാര്യം, ഇതിപ്പോൾ നമ്മളൊരു പോസിറ്റീവ് സെൻറ്റൻസാണ് പറഞ്ഞത്. ഇനി ഇതേ ഒരു സെയിം കാര്യം ആ പേഷ്യൻ്റ് അത് എടുക്കുന്നില്ല, ആ ടാബ്ലറ്റ് എടുക്കുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ എഴുതാം, മിസ്റ്റർ തോമസ് ഡസ് നോട്ട് ടേക്ക് ടാബ് അറ്റനലോൾ കോമ 50 mg ഫോർ ഹൈപ്പർ ടെൻഷൻ. നമ്മളിവിടെ എന്താ ചെയ്തേ, നമ്മുടെ ഓക്സിലറീനെ ഡസ് എന്ന് പറയുന്ന സിംഗുലർ ഫോമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഡസ് എന്ന് പറയുന്ന ഓക്സിലറീനെ നമ്മളെടുത്ത് പുറത്ത് യൂസ് ചെയ്തു. മിസ്റ്റർ തോമസ് കഴിഞ്ഞിട്ട് എഴുതി, ഡസ് എഴുതി, ഓക്സിലറി എഴുതി, നോട്ട്, നമ്മൾ ഓഫ്കോഴ്സ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് എഴുതുന്നത്, അപ്പം നമ്മൾ നോട്ട് എഴുതി. ടേക്ക്, ടേക്ക് എന്ന് പറയുമ്പോൾ വി വൺ ഫോം തന്നെയാണ് അവിടെ വരുന്നത്. അതിന് പിന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ വി വൺ എസിലേക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഡസ്സിനെ എടുത്ത് പുറത്ത് അവിടെ എഴുതിയേക്കുവാണ്. അപ്പം നെഗറ്റീവ് ഫോം എങ്ങനെയാണ് വരുന്നത്, മിസ്റ്റർ തോമസ് ഡസ് നോട്ട് ടേക്ക് ടാബ് അറ്റനലോൾ കോമ 50 mg ഫോർ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് ഈ സെയിം കാര്യം ഈ മിസ്റ്റർ തോമസിനെ മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു പ്ലൂറൽ ഫോം എടുക്കാം, ഒരു പ്ലൂറൽ സബ്ജക്റ്റ് എടുക്കാം. ഇപ്പം ദേ എടുക്കാം. ഇപ്പം ദേ എടുക്കുമ്പോഴേക്കും അവിടെ നമുക്ക് പറയാൻ പറ്റുമോ, ദേ ഡസ് നോട്ട് ടേക്ക് ടാബ് അറ്റനലോൾ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ, ദേ ഡസ് നോട്ട് ടേക്ക് എന്ന്. ഇപ്പം നെഗറ്റീവ് വേർഡ് ആണെങ്കിൽ ദേയുടെ കൂടുതൽ വരുന്ന ഓക്സിലറി ഏതാ, ദേയുടെ കൂടുതൽ വരുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ്. അപ്പം നമുക്ക് നെഗറ്റീവ് വേർഡ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അവിടെ എങ്ങനെ എഴുതും, ദേ ഡു നോട്ട് ടേക്ക്, അങ്ങനെ വേണം എഴുതാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലൂറലിന്റെ കൂടെ പോകുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ്, ഡസ് അല്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ സെയിം കാര്യത്തിനെ ഈ മിസ്റ്റർ തോമസിൻ്റെ ഈ ഒരു സെൻറ്റൻസിനെ നമുക്കതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി എഴുതണം, പേഷ്യൻ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ എന്താ ചെയ്യാം, ഈ ഡസ് എന്ന് പറയുന്ന ഓക്സിലറീനെ മിസ്റ്റർ തോമസ് ഡസ് നോട്ട് ടേക്ക് എന്നോ പറഞ്ഞ അവിടെ നമ്മൾ ചേർത്ത ആ ഒരു ഡസ് എന്ന് പറയുന്ന ഒരു ഓക്സിലറീനെ എടുത്തിട്ട് മിസ്റ്റർ തോമസിൻ്റെ ഫ്രണ്ടിൽ ഇടാം. അപ്പം ഡസ് മിസ്റ്റർ തോമസ് ടേക്ക് ടാബ് അറ്റനലോൾ, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാം പേഷ്യൻ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ജസ്റ്റ് ചെയ്ത ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മൾ ഡസ്സിനെ എടുത്ത് ഫ്രണ്ടിലോട്ടിട്ടു, മിസ്റ്റർ തോമസിൻ്റെ ഫ്രണ്ടിലിട്ടു, അങ്ങനെ നമ്മൾ അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റി. ഈ സെയിം കാര്യം ഇപ്പോൾ ഒരു WHO ക്വസ്റ്റ്യനിലേക്ക് മാറുവാണ്, എപ്പോഴാണ് മിസ്റ്റർ തോമസ് എടുത്തതെന്ന് നമുക്കറിയണം. അപ്പം നമ്മൾ അവിടെ എങ്ങനെ എഴുതും, നമ്മൾ ഈ ഡസ്സിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം വെൻ ആണോ വിച്ച് ആണോ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ചേർക്കാം. ഇപ്പം വെൻ ഡസ് എപ്പോഴാണ് എടുത്തതെന്ന് അറിയണമെങ്കിൽ വെൻ ഡസ് മിസ്റ്റർ തോമസ് ടേക്ക് ടാബ് അറ്റനലോൾ കോമ 50 mg ഫോർ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ നമുക്ക് എഴുതാം എപ്പോഴാണ് എടുത്തതെന്ന് അറിയണമെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ആ WHO ക്വസ്റ്റ്യനിലുള്ള ഏത് WHO വേർഡ് നമുക്ക് വെൻ വിച്ച് വാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡസ്സിൻ്റെ മുൻപിലായിട്ട് നമുക്ക് ചേർത്തിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഡസ്സും ഡൂവും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് ഒരു WHO ക്വസ്റ്റ്യൻ വരുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്.
കൺഫ്യൂഷൻ ആവരുത്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഒന്നും കൂടി ഇന്ന് പറഞ്ഞ ക്ലാസ് ഞാനൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം. ഇന്ന് നമ്മൾ നോക്കിയത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ രണ്ട് ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുന്നത്, ഡൂവും ഡസ്സും. ഈ ഡൂവും ഡസ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനനുസരിച്ചാണ്. ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ്സും, നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡൂവും ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഡസ് ചേർത്ത് ഡസ് പ്ലസ് ആ ഒരു വെർബിൻ്റെ വി വൺ ഫോമും കൂടെ ചേരുമ്പോഴേക്കും ആ ഒരു വെർബ് എന്ന് പറയുന്നത് വി വൺ എസ് ഫോർമാറ്റിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ ഡൂ പ്ലസ് വി വൺ എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ചേരുമ്പോഴേക്കും വെർബിന് ഒരു മാറ്റവും വരുന്നില്ല, അത് വി വൺ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ലെറ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതും കണ്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, കുറേ കാര്യങ്ങൾ പറയുന്നില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വെർബിൻ്റെ അഞ്ച് ഫോംസ് കുറച്ച് നമ്മളെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് വെർബ്സ് എടുക്കുക, അതിനെ അഞ്ച് ഫോംസിലേക്ക് കോളം തിരിച്ച് നമ്മൾ എഴുതിയിടുക. വി വൺ, വി വൺ എസ്, വി ടു, വി ത്രീ, ഐ എൻ ജി ഫോം, ഇങ്ങനെ അഞ്ച് ഫോമാക്കി അഞ്ച് കോളത്തിലാക്കി എഴുതിയിടുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് വെർബുകൾ എടുത്തിട്ട്, എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല, എന്നാലും നമ്മളെയും കൊണ്ട് പഠിക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്തിടുക. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ മലയാളത്തിൽ നിന്ന് മലയാളത്തിനെ നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പം പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു ഫോർമാറ്റ് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ച് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് നന്നായിട്ട് അത് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അടുത്തൊരു ടെൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.